വേനൽക്കാലമാകുന്നതോടെ കിണറുകളിലും കുളങ്ങളിലുമൊക്കെ വളരെ പെട്ടെന്ന് ജലനിരപ്പ് താഴ്ന്നു പോകുന്നതായി കാണാം. ഇതിൻ്റെ കാരണം മണ്ണിലെ ജലനിരപ്പ് താഴ്ന്നതാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വീടിൻ്റെ മട്ടുപ്പാവിലെ കുറച്ച് കൃഷിക്കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേനൽക്കാലത്തും ജലസമൃദ്ധി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള രണ്ട് പോംവഴികളാണ്: ഒന്ന്, കിണർ റീചാർജിങ്ങും; രണ്ട്, മഴവെള്ള സംഭരണിയും. കിണർ റീചാർജിങ് സാധാരണയായി ചെയ്യുന്നത് വീടിൻ്റെ മേൽക്കൂരയിൽ വീഴുന്ന മഴവെള്ളം മുഴുവൻ ഡയറക്റ്റ് കൊണ്ടുപോയി ഒരു ചെറിയ ഫിൽറ്റർ സംവിധാനത്തിലൂടെ കിണറിലേക്ക് നേരിട്ട് ഒഴുക്കിവിടുന്ന ഒരു സംവിധാനമാണ്. എന്നാൽ ഇതിനായി ഒരുക്കുന്ന ഈ ചെറിയ ഫിൽറ്റർ, അതായത് കുറച്ച് ബേബി മെറ്റലും കുറച്ച് മെറ്റലും കുറച്ച് കാർബണും ഒക്കെ ഉപയോഗിച്ചുള്ള ഈ ചെറിയ ഫിൽറ്റർ സംവിധാനം എത്രത്തോളം ഫലപ്രദമാണെന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കുക. കാരണം വീടിൻ്റെ മേൽക്കൂരയിലെ പായലും കരിയിലയും മറ്റ് പൊടിപടലങ്ങളുമൊക്കെ അരിച്ചു മാറ്റാൻ ഇത്തരം സംവിധാനം ഫലപ്രദമാണ്. എന്നിരുന്നാലും പക്ഷികളും മറ്റും വീടിൻ്റെ മുകളിൽ കാഷ്ടിച്ചു വയ്ക്കും. അത് ഇത്തരം സംവിധാനത്തിലൂടെ അരിച്ചു മാറ്റാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കിണറ്റിലെ വെള്ളം വളരെ പെട്ടെന്ന് തന്നെ മലിനമാകുകയും ചെയ്യും. ഇതിന് ഫലപ്രദമായ പരിഹാരം മഴവെള്ള സംഭരണിയാണ്. 2021 തോരാതെ പെയ്ത മഴ മൂലം മേൽക്കൂരയിലുള്ള കൃഷി ഇനി വേണ്ടെന്ന് വച്ചു. വീടിൻ്റെ റൂഫാണ് ഈ കാണുന്നത്. ഇനിയുള്ള കാലമെങ്കിലും മഴവെള്ളം പാഴായി പോകാതിരിക്കുവാൻ ഒരു മഴവെള്ള സംഭരണി ഉണ്ടാക്കി അതിലേക്ക് എത്തിക്കുവാൻ തീരുമാനിച്ചു. ഈ മഴവെള്ള സംഭരണി എങ്ങനെ നിർമ്മിച്ചു എന്നും അതിന് എത്ര ചിലവായി എന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മേൽക്കൂരയിൽ വീഴുന്ന വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളയുന്ന ഡ്രെയിൻ പൈപ്പാണ് ഈ കാണുന്നത്. ഇതൊരു 63 mm, അതായത് 2 inch പൈപ്പാണ്. ഇതിനെ നടുക്ക് വെച്ച് കട്ട് ചെയ്തൊരു ടി ജോയിൻ്റ് കൊടുത്ത് അതിൽ നിന്നും 63 mm പൈപ്പ് തന്നെ, അതായത് 2 inch പൈപ്പ് തന്നെയാണ് മഴവെള്ള സംഭരണിയിലേക്കും കൊണ്ടുപോകുന്നത്. മഴവെള്ള സംഭരണി നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഇനി നോക്കി കാണാം. 5 അടി വ്യാസമുള്ള ഒരു കിണറാണ് ഇതിനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇതിന് ഏകദേശം 10 അടി താഴ്ചയുണ്ട്. മുകളിലത്തെ 2 റിങ്ങുകൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം 10 അടി താഴ്ചയാണ് ഇതിനുള്ളത്. 1 അടിക്ക് 550 രൂപയാണ് കുഴിക്കാനുള്ള കൂലിയായി കൊടുത്തത്. 2 തൊടികൾ വാർത്തതിന് 3000 രൂപയും, കൂടാതെ ഇതിൻ്റെ കോൺക്രീറ്റ് അടപ്പിന് 1500 രൂപയും. മഴവെള്ള സംഭരണി അതിൻ്റെ അടപ്പൊക്കെ വെച്ച് അടച്ച് മണ്ണൊക്കെ ഇട്ട് മൂടി റെഡിയാക്കിയിട്ടുണ്ട്. മഴവെള്ള സംഭരണിയിലേക്ക് വെള്ളം എത്തിക്കാനുള്ള PVC പൈപ്പാണ് ഈ കാണുന്നത്. ഒരു ടി ജോയിൻ്റ് കൊടുത്ത് ഇവിടെ വന്നൊരു ബെൻഡ്, പിന്നെ അതിനൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ജി ഐ സപ്പോർട്ടിൻ്റെ അടിഭാഗം നല്ലപോലെ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കും. ഇത് മഴവെള്ള സംഭരണിയിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ഹോളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. പൈപ്പിൻ്റെ എൻഡിലൊരു ബെൻഡ് കൊടുത്തിട്ടുണ്ട്. ബെൻഡ് താഴോട്ട് ഇരിക്കണം. അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ താഴോട്ടുള്ള പൊസിഷൻ അറിയാൻ വേണ്ടി അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നേരത്തെ ഒരു മാർക്കിംഗ് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ മഴവെള്ള സംഭരണിയുടെ ഉൾഭാഗത്തിൽ ബെൻഡ് നേരെ താഴോട്ടാണെന്ന് അറിയാൻ പറ്റില്ല. ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് പൈപ്പിൻ്റെ മുകളിലായിട്ട്. ഇനി എടുക്കുന്നത് ഒരു പഴയ പെയിൻറ് ബക്കറ്റാണ്. ഇതിൻ്റെ അടിവശം ഇല്ലാത്ത ബക്കറ്റാണ്. അതായത് നമ്മളുടെ ഉദ്ദേശം മഴവെള്ളം നേരെ ഭൂമിയിലേക്ക് എത്തിക്കുക എന്നതാണ്. അതിന് ഇതിൻ്റെ അടിവശമൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ അടിയിലായി പൈപ്പ് കയറാൻ പാകമായ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഒരു റൗണ്ട് ഹോൾ അതിനായി ഒരുക്കിയിട്ടുണ്ട്. അതിലേക്ക് ആ പൈപ്പ് കടത്തി വയ്ക്കുന്നു.
മറ്റേ എൻഡം നേരെ മഴവെള്ള സംഭരണിയുടെ ഉള്ളിലാണ്. ബക്കറ്റ് നേരെ ഉറപ്പിച്ച് വെച്ചതിന് ശേഷം ബക്കറ്റിൻ്റെ പൊസിഷൻ നേരെ ഈ മഴവെള്ളം എത്തുന്ന അതേ ഭാഗത്തായിരിക്കണം. പിന്നെ ഇതിൻ്റെ അടിയിലായിട്ടൊരു അടപ്പിടുന്നുണ്ട്. ഇത് വേറൊരു ബക്കറ്റിൻ്റെ അടപ്പാണ്. ഇതിൻ്റെ നേരെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഇതിനകത്ത് ഈ പൈപ്പിൻ്റെ ലെവൽ വരെ കുറച്ച് ചെറിയ മെറ്റൽ പീസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് മെറ്റൽ. ഇതിന് ബേബി മെറ്റൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് പാറപ്പൊടി അരിച്ചപ്പോൾ കിട്ടിയ ചെറിയ കല്ലുകളാണ്. ഇത് പൈപ്പിൻ്റെ മുകൾ വശം വരെ, അതായത് പൈപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ലെവൽ കിട്ടുന്ന വരെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കൂടുതൽ കനത്തിനൊന്നും ഉപയോഗിക്കുന്നില്ല. ഇത്രയും സമയം കൊണ്ടൊരു ചെറിയ സംവിധാനം കൂടെ കാണാം. ഇതൊരു ചെടിച്ചട്ടിയാണ്. ചെടിച്ചട്ടി ഉപയോഗിച്ച് വിറകും തൊണ്ടും ചിരട്ടയൊക്കെ കത്തിച്ച് കളയുവാനും അതുപോലെ അതുപയോഗിച്ച് പാചകം ചെയ്യുവാനുമുള്ള ഒരു സ്റ്റൗ ആണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലൊരു മൺകലത്തിൽ അരി വേവിക്കുകയാണ്. വീടിന് പുറത്ത് ഈസിയായിട്ട് എങ്ങോട്ട് വേണമെങ്കിലും എടുത്തു മാറ്റാം. അതുപോലെ എത്ര കാറ്റുള്ളപ്പോഴും ഇതിനകത്ത് തീ കത്തിക്കാം. പിന്നെ തിളച്ചു കഴിഞ്ഞാൽ ഒരു തൊണ്ടോ ചിരട്ടയോ ഒക്കെ അകത്ത് ഇട്ടിരുന്നാൽ മാത്രം മതി. വളരെ സൗകര്യവും ഫലപ്രദവുമായ ഒരു സംവിധാനമാണിത്. തൊണ്ടും ചിരട്ടയും കരിയിലയും ഒക്കെ വീടിന് ചുറ്റും കൂടിക്കിടക്കുകയും ഇല്ല. പൈപ്പിൻ്റെ മുകൾ വശത്തായിട്ട് ആവശ്യത്തിന് ഇട്ടുകൊടുത്ത് അത് ബക്കറ്റിനുള്ളിൽ ആവശ്യത്തിന് ഇട്ടുകൊടുത്ത് പൈപ്പിൻ്റെ മുകൾ വശത്ത് ലെവൽ ചെയ്യുന്നു. ചെറിയ പ്രാണികളും അതുപോലെ കരിയിലയും പായലും ഒക്കെ മഴ സംഭരണിയിൽ, മഴവെള്ള സംഭരണിയിൽ എത്തിച്ചേരുന്നത് തടയാൻ വേണ്ടിയാണ് ഈ ചെറിയൊരു ഫിൽറ്റർ ഇവിടെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ഇതൊരു കൊതുക് വലയാണ്, നൈലോണിൻ്റെ കൊതുക് വല, പ്ലാസ്റ്റിക് കൊതുക് വല. അതിതിലിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വലിയ മെറ്റലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വലിയ മെറ്റൽ ഇതിൻ്റെ അടിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു നൈലോൺ മെഷ് ഇട്ട് കൊടുക്കുന്നത്, കൊതുക് വല. ഇത് പൈപ്പിനുള്ള ഒരു സപ്പോർട്ടാണ്. കാരണം വീടിൻ്റെ മുകളിൽ നിന്നും ഈ കുഴിയിലേക്ക് എത്താൻ ഒരു ഫുൾ ലെങ്ത് പൈപ്പ് ഉപയോഗിക്കുന്നുണ്ട്. PVC പൈപ്പിന് ബലം കുറവായതുകൊണ്ട് ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ടെലസ്കോപ്പിക് സപ്പോർട്ടാണ്. അതായത് അടിയിലുള്ള സ്ക്വയർ ട്യൂബ് 25 mm, മുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് 30 mm. ഇപ്പോൾ സപ്പോർട്ടിന് സെൻറ്ററിൽ ഒരു പിവറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു ബോൾട്ട് ഇട്ടിരിക്കുകയാണ്. അത് രണ്ട് സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന അതേ ഷേപ്പിനാണ്. പിന്നെ അതിൻ്റെ രണ്ട് സപ്പോർട്ടും ഉണ്ട്. പൈപ്പ് ഏത് ആംഗിളിലാണോ ആവശ്യം അതേ ആംഗിളിൽ തന്നെ ഇത് സ്വയം അഡ്ജസ്റ്റ് ആയിക്കൊള്ളും. അല്ലെങ്കിൽ പൈപ്പിൻ്റെ ഉള്ളിലൂടെ വെള്ളം വരുമ്പോൾ പൈപ്പ് വളഞ്ഞു പോകും. ഇതിലേക്ക് വെള്ളം എത്തിക്കുവാൻ വേണ്ടി മോട്ടർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഴി മണ്ണൊക്കെ ഇട്ട് മൂടി മഴക്കാലം വരെ കാത്തിരിക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് നമ്മളുടെ വാട്ടർ ടാങ്ക് ഓവർഫ്ലോ ചെയ്യിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. മോട്ടർ ഉപയോഗിച്ച് വാട്ടർ ടാങ്ക് ഓവർഫ്ലോ ചെയ്യിച്ചിട്ടുണ്ട്. ആ വെള്ളം ഈ പൈപ്പിലൂടെ നേരെ ബക്കറ്റിലെത്തും. ബക്കറ്റിലെത്തിയിട്ടുണ്ട് വെള്ളം. അത് നേരെ തന്നെ മഴവെള്ള സംഭരണിയിൽ എത്തിച്ചേരുകയും ചെയ്യും. ഇതിന് മുഴുവനായി ഏകദേശം 12,000-ൽ താഴെ ചിലവ് വരും.